എനിക്ക് എനിക്കറിയത്തില്ല എത്രാമത്തെ ടേക്ക് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റായി എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് എല്ലാരും അറിഞ്ഞു കാണുമല്ലോ ആൾക്കാരുടെ പൈസ മേടിച്ചു പി സി കൊടുത്തില്ല എന്നുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും എനിക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജസ് കുറേ നാളായിട്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ കൂടുതൽ ആൾക്കാർക്കും പേഴ്സണലി തന്നെ റിപ്ലൈ കൊടുക്കാറാണ് പതിവ് പക്ഷേ പയ്യെ പയ്യെ മെസ്സേജസിൻ്റെ എണ്ണം കൂടി കൂടി വന്നു ആൾക്കാർ വന്ന് ബ്രോ വീഡിയോ ചെയ്യും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വന്ന് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ മാറി കാര്യങ്ങളൊക്കെ മാറി തിരിഞ്ഞു വരുന്ന അവസ്ഥയായി സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇട്ടേ പറ്റൂ എന്നുള്ള സ്റ്റേജ് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഭാഗം പലരും പല വീഡിയോസ് ചെയ്തത് കണ്ടു പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് കണ്ടു സോ എൻ്റെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ളത് മാത്രം ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നു ഈ പുറേ കാണുന്ന പി സി നെക്സ്റ്റിനു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പർച്ചേസ് ചെയ്തതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കഴിയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുന്ന ഈ സമയം നെക്സ്റ്റ് നെക്സ്റ്റിൻ ടെമ്പറലി ക്ലോസ്റ്റ് പത്തിരുന്നൂറിലധികം ആൾക്കാർക്ക് പി സി കൊടുക്കാൻ പെൻഡിങ് ഉള്ള ഒരു സ്ഥാപനം ഐ നെക്സ്റ്റ് സിസ്റ്റംസ് എനിക്ക് ഇത്ര നാളും നിന്ന് പി സി എടുക്കുക നെക്സ്റ്റനിന്ന് പി സി എടുക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് ഈ കാര്യം പറയാൻ പറ്റുന്നില്ല കാരണം അത്ര അറ്റാച്ച്ഡ് ആയിപ്പോയി ഈ ഒരു സ്ഥാപനത്തിനോടും ആൻഡ് പ്രസിദ്ധേട്ട എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര നാളും വീഡിയോ ഇടാതിരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം കമൻ ബോക്സിൽ വന്ന് ചോദിക്കുന്ന ചോദ്യമായിരിക്കും നീ ഇത്ര നാൾ എവിടെയായിരുന്നു ഇത്ര നാൾ എന്താണ് ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാതിരുന്നത് ഞാനീ പറയാൻ പോകുന്ന എൻ്റെ സ്റ്റോറിക്കകത്ത് നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടും എന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ചെയ്യട്ടെ ഇനി ഈ വീഡിയോ എനിക്ക് ചെയ്യാതിരുന്നാൽ അത് എന്നെ ദോഷമായി ബാധിക്കും എനിക്കറിയില്ല ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ അതൊരു പ്രശ്നമല്ല എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കണ്ട് പി സി എടുത്ത കുറെ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ ഇത്രയും നാളും വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഉടനെ ഈ കടം തീർക്കും പുള്ളിക്കൊരു അബദ്ധം പറ്റി പൈസ എന്തോ ലോസ് ആയി എന്തൊക്കെയോ പറയുന്നു തിരിച്ചടയ്ക്കാൻ പറ്റും തിരിച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അങ്ങനെ ഇതാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഇപ്പം കാര്യങ്ങൾ വഷളായി തുടങ്ങി നിങ്ങൾ എല്ലാവരും കണ്ടു കാണാല്ലോ ഓരോരുത്തർ വീഡിയോ ആയിട്ട് മുമ്പോട്ട് വന്നു തുടങ്ങി അങ്ങനെ തന്നെ വേണം നല്ല കാര്യം ആൾക്കാരെ അറിയട്ടെ എക്സ് എൽ പ്രസീദ് രാജേന്ദ്രൻ എന്ന് പറയുന്ന പ്രസീതേറ്റനായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ പി സി മേടിക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ ആ കംപ്ലീറ്റ് ജേണി ഞാൻ എല്ലാം ഒരു ഡോക്യുമെന്ററി പോലെ ലോഗ് ചെയ്ത് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് നെക്സ്റ്റിനെ പരിചയപ്പെട്ടത് ആ ബ്ലോഗിനകത്ത് അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നുണ്ട് ഒരു മാസത്തിലേറെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്ന ടോപ്പ് വൺ ഷോപ്പുകളിൽ ഒന്നായിരുന്നു നെക്സ്റ്റ് റിക്സ് പക്ഷെ ഇപ്പം ഇരുന്നൂറിലധികം ആൾക്കാർക്ക് ഗെയിമിംഗ് ഫീ കൊടുക്കാനുണ്ട് രണ്ടു കോടിയുടെ അടുത്ത് എന്തോ പേയ്മെന്റ് പെൻഡിങ് ഉണ്ട് ഐ ഡോണ്ട് നോ എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് അറിയില്ല എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ നെക്സ്റ്റിനെ കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പി സി റിലേറ്റീവ് ആയിട്ടും എൻ്റെ ഫ്രണ്ട്സിന് പി സി എടുക്കാൻ പോകുന്നതായിട്ടുള്ള ഇഷ്ടംപോലെ വ്ളോഗുകൾ നിങ്ങൾക്കകത്ത് കാണാം വ്ളോഗും ഷോർട്സും റീലൊക്കെ ആയിട്ട് കാണാം ഈ പൈസ കൊടുത്തിട്ട് ഞാൻ നെക്സ്റ്റൻ പ്രൊമോട്ട് ചെയ്തെന്ന് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് അന്ന് പി സി ബിൽഡിംഗ് സമയത്ത് എനിക്ക് ആകെ തുച്ഛമായ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നെപ്പോൾ ഒരു ക്രിയേറ്ററിന് അന്ന് പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ഗതികളൊന്നും അന്ന് ഇല്ലായിരുന്നു കാരണം അന്നത്തെ ടോപ്പ് വൺ കടകളിൽ ഒന്നായിരുന്നു നെക്സ്റ്റ് ഞാൻ പി സി എടുക്കുന്നതിൻ്റെ കുറേ നാൾ മുമ്പ് ഇവിടുത്തെ പല ക്രിയേറ്റേഴ്സും പല സ്ട്രീമേഴ്സും അവിടുത്തെ കസ്റ്റമേഴ്സ് ആണ് ലോയൽ കസ്റ്റമേഴ്സ് തന്നെയാണ് ഒക്കെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഉറപ്പിച്ചതും അവിടുന്ന് തന്നെ പി സി എടുക്കാവുന്നതും അവരെന്താ ചെയ്തത് അവിടുന്ന് പി സി എടുത്തു അവർക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടിയോണ്ട് അവരും വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ട് ഞാൻ മേടിച്ചു അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ വീഡിയോ ചെയ്തു അല്ലാതെ പൈസ മേടിച്ചിട്ട് ഞാൻ ഒരു വ്ളോഗിലും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോഡ്കാസ്റ്റിൻ്റെ കാര്യം പോഡ്കാസ്റ്റിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് അതായത് ഒരു വർഷം മുമ്പ് ഞാൻ അങ്ങോട്ട് ചെന്ന് എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ പേയ്മെൻറ്റ് മീൻസ് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും കൊണ്ടെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല പ്രത്യേകിച്ച് എനിക്കൊരു കോ ഹോസ്റ്റ് ഉള്ളത് കൊണ്ടും ഞാൻ അങ്ങോട്ട് പോയി കാല് മേടിച്ച് സത്യം പറഞ്ഞാൽ കാല് പിടിച്ചിട്ട് ചോദിച്ച് മേടിച്ച സ്പോൺസർഷിപ്പാണ് നെക്സ്റ്റെൻ്റെ പോഡ്കാസ്റ്റിൽ അതായത് നെക്സ്റ്റ് എൻ്റ് റിക്സിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തോട്ടേ എനിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് തരുമോ എന്ന് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് അന്നത്തെ കാലത്ത് പോഡ്കാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയതാണ് പക്ഷേ അപ്പോഴും അതിന്റെ പേയ്മെന്റും എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ കേസും കോമഡിയാണ് നിങ്ങൾക്ക് ഇപ്പൊ ചെക്കിന്റെ ഇതുണ്ടല്ലോ ചെക്ക് തന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചെക്ക് തന്നു വന്നിട്ട് കിട്ടുന്നില്ല തിരിച്ച് ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ ബൗൺസ് ആകും റിട്ടേൺ ആവുക എന്നൊക്കെ പറയുന്നില്ലേ ആ സെയിം ഇഷ്യൂ തന്നെ ഉണ്ടായി രണ്ട് കെട്ടും അക്കൗണ്ടിൽ നിന്ന് പൈസ കെട്ടും നമ്മൾ ചെക്ക് ബൗൺസ് ആകുമ്പോൾ എന്നിട്ടും ഞാൻ ഒന്നും പറഞ്ഞില്ല ഈ ഇതൊക്കെ നടക്കുന്ന സമയത്താണ് എന്റെ പുറകില് എന്റെ പുറകില് രണ്ട് മോണിറ്റർ ഉണ്ട് നിങ്ങൾക്ക് എന്നെ പഴയ ബ്ലോഗ് എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ രണ്ട് മോണിറ്ററാണ് നെക്സനിന്ന് മേടിച്ചതും എന്നെന്റെ പി സി സെറ്റപ്പിൽ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞടയ്ക്ക് കഴിഞ്ഞടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം മുമ്പ് ഈ എനിക്ക് എൻ്റെ സെക്കൻഡറി മോണിറ്റർ എന്തോ ഷോർട്ടായിട്ട് എന്തോ കംപ്ലയിൻറ്റ് വന്ന് പോയി അപ്പോൾ അത് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിന് പി സി ബിൽഡ് ചെയ്ത സമയത്ത് ആ അത് കിടപ്പുണ്ട് എൻ്റെ ഫ്രണ്ടിന് ആ പി സി ബിൽഡ് ചെയ്യാൻ പോയ സമയത്ത് ആ മോണിറ്ററിന് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി ഞാൻ എക്സിന് കൊടുത്തു ഇന്ന് വരെ ആ മോണിറ്ററിൻ്റെ അനക്കമില്ല നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഈ പൈസ കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്ത പ്രൊമോട്ടർ നിലയിൽ ഒരു മുൻഗണന എനിക്ക് കിട്ടിയനായോ അതിന് ഞാൻ പറയരുത് നെക്സ്റ്റിനീന്ന് പൈസയും കിട്ടാനുണ്ട് നെക്സ്റ്റിനീന്ന് എൻ്റെ മോണിറ്റർ കിട്ടാനുണ്ട് ഞാൻ പറഞ്ഞിട്ട് നെക്സ്റ്റിനീന്ന് പി സി എടുത്ത ആൾക്കാർക്ക് ഇന്നും പി സി കിട്ടാനുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് ചോദിച്ചാൽ മതി എൻ്റെ ഫ്രണ്ട്സ് എന്നോട് എടുത്ത ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട് എടാ എങ്ങനെയുണ്ട് അവിടെ നിന്ന് എടുക്കട്ടെ പൈസ അഡ്വാൻസ് കൊടുക്കണം രണ്ട് മൂന്ന് മാസമൊക്കെ വെയിറ്റിംഗ് പറയുന്നു വിശ്വസിക്കാമോ എന്നുള്ള ചോദ്യം എനിക്ക് എന്നോട് എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ ഈ ആൾക്കാരോടല്ല ഞാൻ കണ്ണടച്ച് എടാ എടുത്തോ കൊടുത്തോ ഒരു പ്രശ്നമില്ലാന്ന് എനിക്ക് സാധനം കിട്ടിയിരിക്കും എന്നുള്ള ഒരു ഡയലോഗാണ് പക്ഷെ ആ എന്നെ വരെ നിങ്ങക്ക് നിങ്ങക്ക് എന്റെ സൈഡ് മനസ്സിലാവുമെന്നോ ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്നോ എനിക്ക് എനിക്കറിയില്ല എനിക്കറിയില്ല എന്റെ അവസ്ഥ അതാണ് ഗൂഗിളിലെ റിവ്യൂസ് ആണ് ഈ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ പോലും ഇതിനകത്ത് റിവ്യൂസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി അറിയാമായിരിക്കും ഫൈവ് സ്റ്റാറും കൊടുത്ത് ഞാൻ ഗൂഗിളിൽ ഇൻക്സിനെ റിവ്യൂ ഇട്ടിട്ടുണ്ട് ആ റിവ്യൂസിന്റെ സ്ഥാനത്ത് ഇപ്പം നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാം വൺ സ്റ്റാർ സ്കാം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നു ലൈ പ്രസിദ്ധ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ പി സി ബിൽഡ് ചെയ്യാൻ പോയ സമയത്താണ് എന്നെ പ്രസിദ്ധ ഭയങ്കര കാര്യമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എനിക്ക് അങ്ങോട്ടും ലൈക്ക് ഒരു ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു ഞങ്ങൾക്ക് എനിക്കത് ഈ കൂടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എനിക്കറിയില്ല പക്ഷേ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്രസിദ്ധേട്ടം പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നും എനിക്കറിയില്ല പ്രസിദ്ധേട്ടം പറയുന്ന കാര്യങ്ങൾ കള്ളമാണോ കള്ളവാണോന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ നാളെ എല്ലാം കൂടെ വന്ന് പറയാം ഞാൻ അവിടെ പൈസ മേടിച്ചിട്ട് നിങ്ങളെ പ്രമോട്ട് ചെയ്ത് ഈ സ്കാമിനകത്തോട്ട് തള്ളിയിട്ട ഒരു മെയിൻ ഇൻഫ്ലുവൻസർ ഞാനാണ് വിശ്വസിച്ചു പോയി വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല എന്നോട് ഇപ്പോഴും പറയുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് വിളിച്ചപ്പോഴും വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കുറേ ട്രൈ ചെയ്ത് കുറേ ട്രൈ ചെയ്ത് വേറെ വഴി വിളിച്ച് 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 തിരിച്ച് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം എടാ പറ്റിപ്പോയി കൊടുക്കും ഞാൻ കൊടുത്തിരിക്കും വീട് വിറ്റു വണ്ടി വിറ്റു എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലോട് ഫുൾ ക്ലിയർ ആക്കും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ എൻ്റെയോട് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ആ ഒരു ഇതിലാണ് ഞാൻ ഇതുവരെ അനങ്ങാതിരുന്നത് സത്യം പറഞ്ഞാൽ ഇതുവരെ അനങ്ങാതിരുന്നതിന് മെയിൻ റീസൺ അതാണ് കൊടുത്ത് തീർക്കും എനിക്കൊരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ആ പണ്ടുണ്ടായിരുന്ന ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അവിടുന്ന് പി സി എടുക്കാൻ പൈസ കൊടുത്ത ആൾക്കാർ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നല്ലപോലെ മനസ്സിലാവും ഒന്നും രണ്ടും രൂപയല്ല ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഹിന്ദിക്കാരനുണ്ട് എനിക്കറിയില്ല അവൻ എവിടുന്ന് എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കും അവൻ ലോൺ എടുത്തിട്ടാണ് പി സി എടുത്തത് ബ്രോ ചോദിക്കും ബ്രോ ഞാൻ എന്ത് ചോദിക്കാൻ ഞാൻ ആരോട് ചോദിക്കാനാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് ഞാൻ അവിടുന്ന് പി സി എടുത്തു എന്നല്ലാതെ അവിടുത്തെ ഇടപാടുകളായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല അവിടെ പോകുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ട്രസ്റ്റഡ് കസ്റ്റമർ എന്നൊരു ബാഡ്യമാണെങ്കിൽ എനിക്ക് തന്നോ ആ രീതിയിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത് അതുപോലെ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നവർക്കും എന്നോട് സംസാരിക്കുന്നവർക്കും അറിയാം ഞാൻ അങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ആൻഡ് നെക്സ്റ്റ് ചെനില് പോയി പി സി എടുത്തവർക്കും പി സി കിട്ടിയവർക്കും അറിയാം നെക്സ്റ്റ് ചെൻ്റെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത് എന്തായിരുന്നു എന്നുള്ളത് അവരും കമന്റ് ബോക്സിൽ വന്ന് പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ വിസയ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ ഓടുന്ന ഒരു വീസ തന്നെയാണ് എനിക്ക് കിട്ടിയത് അതുപോലെ കിട്ടിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരും വേറൊരു ആൾക്കാരോട് പറയും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഫോഡിൻ്റെ ഒരു വണ്ടി നമ്മൾ മേടിക്കുന്നു ഞാനിപ്പോൾ ഒരു ഫോർഡിൻ്റെ വണ്ടി മേടിച്ചു എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ വേറൊരാളെ വന്ന് ചോദിക്കും അവിടെ ഉണ്ട് ആ വണ്ടി ഞാൻ പോയി റെക്കമെൻഡ് ചെയ്യും എടാ ഫോർഡിൻ്റെ വണ്ടി നല്ലോ എടുത്തോ പിറ്റേ വർഷം ആ ഫോഡിൻ്റെ കമ്പനി ഇവിടെ നിന്ന് പൂട്ടിപ്പോയി ആ സജസ്റ്റ് ചെയ്തവനെ നിങ്ങൾ എന്ത് പറയും നീ പറഞ്ഞിട്ടു മറ്റി കൊന്നോടെ ഒന്ന് പറഞ്ഞ് പോവോ ഇല്ല എന്ത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അവസ്ഥ പ്രസിയേട്ടൻ ഞാൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ പല പേരിട്ട് വിളിക്കുന്ന ഞങ്ങൾ പക്ഷേ എൻ്റെ വായൽ അങ്ങനെ വരത്തുള്ളൂ സോറി ഞാൻ ആ സൈഡിൽ നിന്ന് പറയാമെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെ പറയാൻ അറിയൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഇപ്പം പ്രസിദേട്ടൻ്റെ കൂടെ അത്രയ്ക്ക് കമ്പനി ആയിരുന്ന ഒരാളാന്ന നിലയിലാണ് ഞാനിപ്പോൾ പറയുന്നത് ശരിക്കും എല്ലാവരും ചോദിക്കുന്ന മെയിൻ ഒരു ചോദ്യമാണ് ഈ പൈസ എല്ലാം എവിടെ പോയി അത് ഞാൻ ചോദിക്കുമ്പോഴും എന്തോ പറ്റിക്കപ്പെട്ടു എന്തൊക്കെയാണ് പറയുന്നത് ശരിക്കും അതിൻ്റെ സത്യാവസ്ഥയും എനിക്കറിയില്ല ഞാൻ വിളിക്കുമ്പോഴാണെങ്കിലും മെയിനായിട്ട് പറയുന്നൊരു കാര്യം അതാണ് പൈസയും കൊണ്ട് എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് എന്തോ ഇപ്പോൾ എറണാകുളത്ത് എന്തോ ആണ് അപ്പൊ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പൈസ തിരിച്ചു കൊടുക്കും ആ ഒരു കോൺഫിഡൻസ് ആ കോളിൽ നിന്ന് എനിക്ക് കിട്ടി ആ ഒരു കാര്യം എനിക്ക് ഈ വീഡിയോ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റേ പോഡ്കാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാം അങ്ങോട്ട് പറയാണ് ഞാൻ ചോദിച്ചു മേടിച്ച പ്രമോഷനാണ് പൈസ വേറെ ആരും തരാനില്ലല്ലോ ഇതിലൊരു പ്രോഗ്രാം നടത്തണമെങ്കിൽ വേറെ യൂട്യൂബായിട്ട് ഇങ്ങോട്ടൊന്നും ക്രിയേറ്റേഴ്സിനൊന്നും തരത്തില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു മേടിച്ചാണ് ബട്ട് അതിൻ്റെയും പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല സോ സോ പൈസ കൊടുത്തിട്ട് പ്രമോഷൻ ചെയ്തതെന്ന് അതിന് വസ്തുതയില്ല പിന്നെ ഈ പി സി ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാബിനറ്റ് ഡിസ്കൗണ്ട് തന്നായിരുന്നു അത് ഞാൻ പറയുന്നത് ഈ ക്യാബിനറ്റിന് മാത്രം ഞാൻ ആ വ്ളോഗിന് എന്റെ പി സിയിലെ ബ്ലോഗിന് അന്നേ പറയുന്നുണ്ട് അവിടുന്ന് ഞാൻ മാത്രമല്ല അതിപ്പോൾ ക്രിയേറ്റർ ആവണമെന്നില്ല അവിടുന്ന് പി സി എടുത്തിട്ടുള്ള ഏതൊരുത്തരും എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടായിരിക്കും അവിടുന്ന് പി സി എടുത്തിട്ട് പോകുന്നത് അത് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം ഇനി ഇനി ഞാൻ പ്രസിദ്ധേറ്റനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും കമന്റ് ബോക്സിൽ വരണ്ട ഞാൻ എൻ്റെ കാര്യം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പി സി എടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പക്ഷെ ലാസ്റ്റിൽ എൻ്റെ കെയർ ഓഫിൽ എടുത്ത പി സിയുടെ പല പാർട്സുകളും ഇപ്പോഴും കിട്ടിയിട്ടില്ല ഗ്രാഫിക്സ് കാർഡ് മോണിറ്റർ എൻ്റെ ഫ്രണ്ട്സിൽ തൽക്കാലത്തേക്ക് ഈ മോണിറ്റർ ഉപയോഗിക്കും പുതിയ മോണിറ്റർ വരുമ്പോൾ തരാം എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ട് എടുത്തവർ അവിടെ പോയി കുടുങ്ങി ഇൻക്ലൂഡിങ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉൾപ്പെടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഹോപ്പ്ഫുള്ളി എല്ലാം ശരിയാവുമെന്ന് ഞാൻ കരുതുന്നു പൈസ പോയവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ ഒരു കാര്യമില്ല എൻ്റെ അടുത്ത് വീഡിയോ ഇടുക വീഡിയോ ഇട എന്ന് പറയുന്നവരെ ശ്രദ്ധിക്കും പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ചെയ്യണം പറഞ്ഞാൽ ലാസ്റ്റ് അപ്ഡേറ്റ് എന്താന്ന് പോലും എനിക്കറിയില്ല ഡിസംബർ ലാസ്റ്റിൽ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കേട്ടു ആ മീറ്റിംഗ് ഫ്ലോപ്പ് ആയിരുന്നെന്ന് പറയുന്നു എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കതേ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന ആൾക്കാർ ട്രാപ്ഡ് അല്ലെങ്കിൽ പെട്ടു എന്ന അവസ്ഥയാണ് തിരിച്ചു തരട്ടെ തിരിച്ചു തരാൻ പറ്റട്ടെ എന്നൊക്കെ എനിക്കോട് ഇന്ന് പറയാൻ പറ്റും ഇത്ത് പൈസ മേടിച്ചിട്ട് നീന്ന് ഞാൻ പ്രമോട്ട് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് പി സി എടുത്ത സന്തോഷത്തിൽ അല്ലെങ്കിൽ അവിടുന്ന് പി സി എടുത്ത് സാറ്റിസ്ഫൈ ആയ ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ വ്ളോഗിൽ കാര്യങ്ങൾ പറഞ്ഞു പോഡ്കാസ്റ്റിൻ്റെ കാര്യം വേറെ ഓക്കെ സമ്മതിച്ചു പക്ഷേ അതിനകത്തൊന്നും കണ്ടിട്ട് ആരും ഇല്ല എൻ്റെ വ്ളോഗ് കണ്ടിട്ടും അല്ലെങ്കിൽ എൻ്റെ റീൽസ് കണ്ടിട്ടും ആൾക്കാരോടൊപ്പം എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ നിർബന്ധിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ആ ഇരുന്നൂറ് പേരിൽ കുറച്ച് പേരുണ്ട് അതിനകത്ത് അതിനോ ഇത്ര നാളും കൂടെ നിന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്ര നാളും സംസാരിച്ചോണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് താഴെ നിരത്തടിച്ച് വീഴുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല ഐ മീൻ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഈവൻ എൻ്റെ പൈസ ഉൾപ്പെടെ അവിടെ ബ്ലോക്ക് ആണെങ്കിലും ശരിയാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് പറ്റിച്ചോണ്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ ഇപ്പോഴും ആൾ ഇവിടെ തന്നെ ഉണ്ട് ഒളിച്ചോടി എങ്ങും പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതൊരാൾക്കും ലൈഫിൽ ഒരു ഉയർന്ന സ്റ്റേജും കാണും അതുപോലെ താഴെ താഴെ വീഴുന്ന ഒരു സ്റ്റേജും കാണും അതുപോലെ കൺമുമ്പില് വളർന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നിലത്ത് നിലത്ത് പൊത്തി താഴെ കിടക്കുമ്പോൾ നിലത്തടിച്ച് താഴെ കിടക്കുമ്പോൾ ഈവൻ ദോ എൻ്റെ പൈസ അവിടെ ബ്ലോക്ക് ആണെങ്കിൽ പോലും എനിക്കങ്ങനെ എതിരെ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ ഒന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ അവിടെ ചെക്കാണ് അതുപോലെ തന്നെ ഒരാളാണ് ഞാനും പക്ഷേ എനിക്ക് എന്തോ ഒരു ടൈം കൊടുക്കാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഒന്നും മിണ്ടാതിരുന്നത് പക്ഷേ കാര്യങ്ങൾ എൻ്റെ മണ്ടയ്ക്കോട് തിരിഞ്ഞ് വരുന്നതുകൊണ്ട് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാമെന്നുള്ളതുകൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്തതാണ്